കാക്കനാട ഇൻഫോ പാർക്കിൽ നിന്ന് വെറും 4.5 കിലോമീറ്റർ ദൂരത്തിലും മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും 100 മീറ്റർ അരികിലുമായി നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ട നല്ലൊരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വടഫൽ പ്രോപ്പർട്ടീസ് ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത്. എല്ലാ മാന്യപ്രേക്ഷകർക്കും വടഫൽ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം. ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണമെന്നും ആദ്യമേ ഓർമ്മിപ്പിക്കട്ടെ. എറണാകുളം ജില്ലയിൽ കാക്കനാട പള്ളിക്കരയിൽ 5.500 സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ 2200 സ്ക്വയർ ഫീറ്റിൽ 4 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും ഒരു സ്റ്റഡി റൂമും യൂട്ടിലിറ്റി സൗകര്യങ്ങളോടും കൂടിയിട്ടാണ് ഈ മനോഹര വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. വാസ്തു നിയമപ്രകാരം നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിൻ്റെ ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ്. 5 മീറ്ററോളം വീതി വരുന്ന ടാർ റോഡാണ് വീടിന് മുൻഭാഗത്തായി നൽകിയിട്ടുള്ളത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വീടിൻ്റെ സ്ലൈഡിംഗ് ഫോൾഡിംഗ് ഗേറ്റുകൾ തുറന്ന് നേരെ പ്രവേശിക്കുന്നത് കടപ്പാക്കല്ലുകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്ലാസ് വിരിക്കുവാനിരിക്കുന്ന വിശാലമായ ഡെഡിക്കേറ്റഡ് കാർ പോർച്ചിലേക്കും മുൻഭാഗത്തെ മുറ്റത്തേക്കുമാണ്. 2 വലിയ വാഹനങ്ങൾ ഒരേ സമയം പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യം നമുക്ക് വീടിന് മുൻഭാഗത്തായി നൽകിയിട്ടുണ്ട്. മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും 100 മീറ്ററും പള്ളിക്കര ജംഗ്ഷനിലേക്ക് വെറും 800 മീറ്ററും വണ്ടർല അമ്യൂസ്മെൻറ്റ് പാർക്കിൽ നിന്ന് 1.5 കിലോമീറ്ററും കാക്കനാട ഇൻഫോ പാർക്കിൽ നിന്ന് 4.5 കിലോമീറ്ററും തൃപ്പൂണിത്തറ ടൗണിൽ നിന്ന് 9 കിലോമീറ്ററും ആലുവ മെട്രോ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 12 കിലോമീറ്ററും ഇടപ്പള്ളി ലുലുമാളിൽ നിന്ന് 14 കിലോമീറ്ററുമാണ് ഈ വീട്ടിൽ നിന്നുള്ള വഴിദൂരം വരുന്നത്. കുടിവെള്ള സ്രോതസ്സിനായി ഈ വീട്ടിൽ പ്രയോജനപ്പെടുത്താനാവുക ശുദ്ധമായ കിണർവെള്ളവും കേരള വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ കണക്ഷനുമാണ്. കിണറിൻ്റെ സ്ഥാനം നൽകിയിരിക്കുന്നത് വടക്ക് കിഴക്കേ മൂലയിൽ തന്നെയാണ്. 2018-19 കാലത്തെ പ്രളയം ബാധിക്കാത്ത ഒരു ഉയർന്ന പ്രദേശത്ത് നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിൻ്റെ എക്സ്റ്റീരിയർ വിശദാംശങ്ങളിൽ നിന്ന് നമുക്കിനി ഇൻറ്റീരിയർ വിശേഷങ്ങളിലേക്ക് പ്രവേശിക്കാം. കണ്ടംപററി ബോക്സി എലിവേഷനിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വീടിൻ്റെ മുൻഭാഗത്തായി ഏകദേശം 5 പേർക്ക് ഇരിക്കുവാനാകുന്ന ഗ്രാനൈറ്റ് പാകിയ വലിയൊരു സിറ്റൗട്ടാണ് നൽകിയിട്ടുള്ളത്. നിർമ്മാണഘട്ടത്തിൽ മര ഉരുപ്പിടികളായി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് തേക്കും ആഞ്ഞിലിയും മഹാഗണിയുമാണ്. തേക്കിൽ ഇരട്ടപ്പാളിയിൽ തീർത്ത മെയിൻ ഡോർ തുറന്ന് നേരെ പ്രവേശിക്കുന്നത് അതിവിശാലമായിട്ടുള്ള ഒരു ഗസ്റ്റ് ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ്. ഭംഗിയാർന്നിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം നൽകിയിരിക്കുന്ന ഈ ഭാഗത്ത് വലിയൊരു കോർണർ സെറ്റ് തന്നെ സ്ഥാപിക്കുവാനുള്ള സൗകര്യം നമുക്ക് ലഭിക്കുന്നുണ്ട്. ഗസ്റ്റ് ലിവിംഗ് ഏരിയ സ്പേസിൽ നിന്ന് നേരെ പ്രവേശിക്കുന്നതാണ് വീടിൻ്റെ വിശാലമായിട്ടുള്ള ഡൈനിങ് ഏരിയ ഭാഗം. ഏകദേശം 12 പേർക്ക് ഇരുന്ന് സുഖമായി ഭക്ഷണം കഴിക്കാനാവുന്ന രീതിയിൽ വിശാലമായിട്ടാണ് ഈ ഭാഗം സൗകര്യപ്പെടുത്തിയിട്ടുള്ളത്. നല്ല രീതിയിലുള്ള ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം നൽകിയിരിക്കുന്ന ഈ ഭാഗത്തായി മുൻഭാഗത്തെ ഭിത്തിയിലായി വലിയൊരു TV യൂണിറ്റും നൽകിയിട്ടുണ്ട്. ഡൈനിങ് ഏരിയയുടെ മധ്യഭാഗത്തായി മനോഹരമായിട്ടുള്ളൊരു ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടറും സെറ്റ് ചെയ്ത് നൽകിയിട്ടുണ്ട്. ഡൈനിങ് ഏരിയയിൽ നിന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ കിച്ചൺ ഭാഗത്തേക്കാണ്. കിഴക്ക് ഭാഗത്തേക്ക് അടുപ്പ് കത്തിക്കാനാവുന്ന രീതിയിൽ വിശാലമായിട്ടുള്ള വലിയൊരു അടുക്കളയാണ് ഈ വീട്ടിൽ സൗകര്യപ്പെടുത്തിയിട്ടുള്ളത്. ധാരാളം സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടുള്ള നിരവധി മൾട്ടിവോഡിൽ തീർത്ത കബോർഡുകളും നമുക്കായി ഈ കിച്ചണിൽ കാത്തുവച്ചിട്ടുണ്ട്. കിച്ചൺ ഡോർ തുറന്നാൽ അത്യാവശ്യമെങ്കിൽ ഭാവിയിൽ വലിയൊരു വർക്ക് ഏരിയ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്പേസിലേക്കാണ് നമ്മൾ ഇറങ്ങി ചെല്ലുക. ഇവിടെ നിന്ന് ഇനി നമ്മൾ നേരെ പ്രവേശിക്കാതെ വീടിൻ്റെ ബെഡ്റൂം വിശേഷങ്ങളിലേക്കാണ്. ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമുകളാണ് നമുക്കായി ഈ വീട്ടിൽ ഒരുക്കി നൽകിയിട്ടുള്ളത്. 14 അടി നീളവും 12 അടി വീതിയുമാണ് ഈ ബെഡ്റൂമിന് നൽകിയിട്ടുള്ളത്. 3 പാളിയുടെ ഇരട്ട ജനാലകൾ നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമിൽ കോർണർ ഭാഗത്തേക്ക് ഒതുക്കി വലിയൊരു വാർഡ്രോബ് തന്നെ സൗകര്യപ്പെടുത്തിയിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച്ഡായി തന്നെയാണ് ബെഡ്റൂമുകൾ സൗകര്യപ്പെടുത്തിയിട്ടുള്ളത്. സെറയും ജാഗ്വാറുമാണ് സാനിറ്ററി ബ്രാൻഡുകളായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിലെ 2-ാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മൾ നേരെ പ്രവേശിക്കുന്നത്. 14 അടി നീളവും 13 അടി വീതിയുമാണ് ഈ ബെഡ്റൂമിനായി ഒരുക്കി നൽകിയിട്ടുള്ളത്. ഇരട്ട ജനാലകൾ നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമിലും കോർണർ ഭാഗത്തേക്ക് ഒതുക്കി അത്യാവശ്യം വലിയൊരു വാർഡ്രോബ് തന്നെ ഒരുക്കി നൽകിയിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച്ഡായി സൗകര്യപ്പെടുത്തിയിരിക്കുന്ന വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ 2-ാമത്തെ ബെഡ്റൂമിൽ നിന്ന് നമ്മളിനി നേരെ പ്രവേശിക്കാതെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്കാണ്. ഡൈനിങ് ഏരിയ സ്പേസിൽ നിന്നുമാണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെയർ നൽകിയിട്ടുള്ളത്. സ്റ്റെയറിൽ ഗ്രാനൈറ്റും ടൈലുമാണ് മിക്സ് ചെയ്ത് നൽകിയിട്ടുള്ളത്. കൈവരികൾക്കായി SS സ്ക്വയർ ട്യൂബും ടഫ്രൺ ഗ്ലാസും നൽകിയിട്ടുണ്ട്.
സ്റ്റയർ കയറി നമ്മൾ നേരെ എത്തി നിൽക്കുന്നത് വീടിൻ്റെ വിശാലമായിട്ടുള്ള അപ്പർ ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ്. ഭംഗിയായിട്ടുള്ള മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ ഈ ഭാഗത്തും നമുക്കായി കരുതി വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മളിനി നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ ഒന്നാമത്തേതും വീട്ടിലെ മൂന്നാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ്. 14 നീളവും 12 വീതിയുമാണ് ഈ ബെഡ്റൂമിൽ ഒരുക്കി നൽകിയിട്ടുള്ളത്. കോർണർ ഭാഗത്തേക്ക് വലിയൊരു വാർഡ്രോബ് നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമിൽ മൂന്ന് പാളിയുടെ ഇരട്ട ജനാലകൾ തന്നെ സൗകര്യപ്പെടുത്തിയിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച്ഡായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വീടിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂമിൽ നിന്ന് നമ്മളിനി നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ നാലാമത്തേതും അവസാനത്തേതുമായ ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമിലേക്കാണ്. 14 നീളവും 13.5 വീതിയുമാണ് ഈ ബെഡ്റൂമിനായി ഒരുക്കി നൽകിയിട്ടുള്ളത്. മൂന്ന് പാളിയുടെ ഇരട്ട ജനാലകൾ നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമിലും കോർണർ ഭാഗത്തേക്ക് ഒതുക്കി മൾട്ടിവുഡിൽ തീർത്ത വലിയൊരു വാർഡ്രോബ് തന്നെ നമ്മെ സ്വാഗതം ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്ന് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ നാലാമത്തെ ബെഡ്റൂമിലെ ബാത്റൂം വിശേഷങ്ങളിലേക്കാണ്. ബാത്റൂമിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്തായി നല്ലൊരു വാർഡ്രോബും മേക്കപ്പ് ഏരിയ യൂണിറ്റും സൗകര്യപ്പെടുത്തിയിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച്ഡായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ബെഡ്റൂമിൽ നിന്ന് നേരെ നമ്മൾ പ്രവേശിക്കുന്നത് വീടിൻ്റെ സ്റ്റഡി ഏരിയ റൂമിലേക്കാണ്. ഇവിടെയും ഒരു വലിയ TV യൂണിറ്റിന് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രൊവിഷൻ നമുക്കായി കാത്തുവച്ചിട്ടുണ്ട്. മൂന്ന് പാളിയുടെ ഇരട്ട ജനാലകളാണ് ഈ ഭാഗത്തായി ഒരുക്കി നൽകിയിട്ടുള്ളത്. ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ യൂട്ടിലിറ്റി ഏരിയ ഭാഗത്തേക്കും അവിടെ നിന്ന് ബാൽക്കണി ഭാഗത്തേക്കുമാണ്. വിശാലമായി തന്നെയാണ് ഈ രണ്ടു ഭാഗങ്ങളും ഒരുക്കി നൽകിയിട്ടുള്ളത്. 5.5 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 2200 സ്ക്വയർ ഫീറ്റിൽ 4 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും ഒരു ഷെഡി റൂമും വർക്ക് ഏരിയ സൗകര്യങ്ങളോടും കൂടി നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ട ഈ വീടിന് ഓണർ ചോദിക്കുന്ന വില 88 ലക്ഷം രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിളാണ്. ഈ വീട് നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക.